നമസ്കാരം. പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ജില്ലയിൽ കനത്ത മഴയ്ക്ക് സാധ്യത. ബാണാസുര സാഗർ ഡാമിന്റെ ഷട്ടർ 10 സെന്റിമീറ്റർ ഉയർത്തി. ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശവുമായി ഡാം സുരക്ഷാ അതോറിറ്റി. വടക്കേ വയനാട്ടിൽ കനത്ത മഴയും ഇടിമിന്നലും. നിരവധി വീടുകളിൽ വെള്ളം കയറി. ഇടിമിന്നലിൽ കാപ്പിക്കളത്ത് വീടിന് തീപിടിച്ച് ഗൃഹോപകരണങ്ങൾ കത്തിനശിച്ചു. വാരാമ്പറ്റ കൊച്ചാറ കോളനിയിൽ മദ്യം കഴിച്ച് 3 പേർ മരിച്ച സംഭവം. മദ്യത്തിൽ വിഷാംശം കലർന്നതായി പ്രാഥമിക നിഗമനം. 2 പേർ പോലീസ് കസ്റ്റഡിയിൽ. കൊച്ചാറ കോളനിയിലും പരിസര പ്രദേശങ്ങളിലും അനധികൃത മദ്യവില്പന വ്യാപകമെന്ന് നാട്ടുകാർ. പ്രളയക്കെടുതി. ചെറുകിട വ്യവസായങ്ങൾക്ക് 6 കോടി രൂപയുടെ നഷ്ടം. സംരംഭകർക്ക് പലിശരഹിത വായ്പ അനുവദിക്കണമെന്ന് വ്യവസായികൾ. മേപ്പാടി കുടിവെള്ള പദ്ധതി. സ്ഥലമെടുപ്പ്, അഴിമതി ആരോപണ വിവാദം കൊഴുക്കുന്നു. പ്രദേശത്ത് ജനകീയ ആക്ഷൻ കമ്മിറ്റിയുടെ പേരിൽ പോസ്റ്ററുകൾ. KSRTC ബത്തേരി ഡിപ്പോയിലെ ക്യാന്റീൻ അടച്ചുപൂട്ടിയിട്ട് 5 മാസം. ക്യാന്റീൻ തുറക്കാത്തതിന് പിന്നിൽ സ്ഥാപിത താൽപര്യക്കാരെന്ന ആക്ഷേപം. വന്യജീവി സങ്കേതത്തിലെ മരം മുറിച്ച് ഹോം സ്റ്റേയിലേക്ക് പാലം നിർമ്മിച്ച സംഭവം. വനം വകുപ്പിന്റെ അന്വേഷണം ഇഴയുന്നു. DYFA ജില്ലാ സമ്മേളനം നാളെ വൈത്തിരിയിൽ തുടങ്ങും. സംസ്ഥാന സെക്രട്ടറി M.സുരാജ് MLA ഉദ്ഘാടനം ചെയ്യും. വിശദമായ വാർത്തകളിലേക്ക്. കാലാവസ്ഥ വ്യതിയാനത്തെ തുടർന്നുള്ള കനത്ത മഴയുടെ സാധ്യത മുൻനിർത്തി ബാണാസുര ഡാമിന്റെ ഒരു ഷട്ടർ വൈകിട്ട് 4 മണിയോടെ തുറന്നുവിട്ടു. 10 സെന്റിമീറ്ററാണ് ഇപ്പോൾ തുറന്നിട്ടുള്ളത്. പ്രദേശത്തെ ജനങ്ങൾക്ക് രാവിലെ മുതൽ തന്നെ വാഹനങ്ങളിലൂടെ അനൗൺസ്മെന്റ് മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു. കഴിഞ്ഞ തവണ മഴക്കെടുതിയുടെ സമയത്ത് ഡാം തുറന്നുവിട്ടതുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ വലിയ ചർച്ചയായ സാഹചര്യത്തിൽ എല്ലാ തരത്തിലുമുള്ള സുരക്ഷാ മുന്നറിയിപ്പുകളും നൽകിയാണ് ഇത്തവണ ഡാം സുരക്ഷാ അതോറിറ്റി ഡാമിന്റെ ഷട്ടർ തുറന്നത്. പടിഞ്ഞാറത്തല്ലിൽ നിന്നും സിജുവിന്റെ റിപ്പോർട്ടിലേക്ക്. ബാണാസുര സാഗർ ഡാമിന്റെ ഷട്ടർ ഇന്ന് 4 മണിക്ക് തുറക്കുമെന്ന് മുന്നറിയിപ്പ് രാവിലെ മുതൽ തന്നിരുന്നു. ഇന്ന് രാവിലെ മുതൽ തന്നെ ഉച്ചഭാഷയോടുകൂടി പ്രദേശവാസികൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഡാമിന്റെ ഷട്ടർ മുന്നറിയിപ്പില്ലാതെ തുറന്നുവിട്ടതിന് വൻ പ്രതിഷേധം നിലനിൽക്കുന്നുണ്ട്. ഇതേ തുടർന്ന് ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. കഴിഞ്ഞ തവണ 4 ഷട്ടറുകളും കൂടി 290 സെന്റിമീറ്റർ തുറക്കേണ്ട സാഹചര്യം നിലനിന്നിരുന്നു. ജില്ലയിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചതിനാൽ കാലാവസ്ഥാ വകുപ്പ് പുറപ്പെടുവിച്ചിട്ടുള്ള ന്യൂനമർദ്ദ മുന്നറിയിപ്പ് പരിഗണിച്ച് വയനാട് ജില്ലയിൽ ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം ഇന്നലെ മുതൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു കൺട്രോൾ റൂം ആരംഭിച്ചിട്ടുണ്ട്. ഡാം ഷട്ടർ തുറക്കുന്നതും റിസർവോയർ ജലനിരപ്പ് സംബന്ധിച്ചിട്ടുള്ളതുമായ വിവരങ്ങൾ ലഭിക്കാൻ ജനങ്ങൾക്ക് കൺട്രോൾ റൂമുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ഇന്ന് വൈകിട്ട് 4:15 കൂടിയാണ് ഡാമിന്റെ ഒരു ഷട്ടർ 10 സെന്റിമീറ്ററായി തുറന്നിരിക്കുന്നത്. എന്നാൽ ഡാമിന്റെ പ്രദേശത്ത് കരമാൻ തോട്ടിൽ വെള്ളത്തിന്റെ ഒഴുക്കൊന്നും ഇല്ലാത്തതിനാൽ അപകട സാധ്യതകളൊന്നും തന്നെ നിലനിൽക്കുന്നില്ല. വടക്കേ വയനാട്ടിൽ കനത്ത മഴയും ഇടിമിന്നലും. കാപ്പിക്കുളത്ത് ഇടിമിന്നലിൽ വീട് തകർന്നു. തലപ്പുഴ കാപ്പിക്കുളത്ത് വീടും ഫ്രിഡ്ജും ഉൾപ്പെടെയുള്ള വീട്ടുപകരണങ്ങളും കത്തിനശിച്ചു. ശക്തമായ മഴയിൽ തോണിച്ചാല സ്വദേശി കബീറിന്റെ വീടിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു നീങ്ങി അടുക്കളയോട് ചേർന്നുള്ള ഭാഗമാണ് നിരങ്ങി വീടിന് സമീപത്തുള്ള മറ്റൊരു വീടിന്റെ വശത്തേക്ക് ഇടിഞ്ഞത്. വെള്ളമുണ്ടയിലും പരിസര പ്രദേശങ്ങളിലും ശക്തമായ മഴ മണിക്കൂറുകളോളം പെയ്തു. വെള്ളമുണ്ട കൊച്ചുവേൽ തോട് കരകവിഞ്ഞു. നിരവധി വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. ചെറിയ മഴ പെയ്താൽ പോലും വെള്ളം കയറുന്ന അവസ്ഥയിലാണ് വെള്ളമുണ്ട കൊച്ചുവേൽ പ്രദേശത്തെ നാട്ടുകാർ. ഉച്ചയ്ക്ക് പെയ്ത കനത്ത മഴയിലാണ് ഈ പ്രദേശത്തെ 10 വീടുകളിൽ വെള്ളം കയറിയത്. ശക്തമായ ഇടിമിന്നലിൽ വെള്ളമുണ്ട നാരോക്കടവിൽ നിരവധി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. വീട്ടുപകരണങ്ങൾ കത്തിനശിച്ചു. വെള്ളമുണ്ട വാരമ്പറ്റ കൊച്ചറ കോളനിയിൽ മദ്യം കഴിച്ച് 3 പേർ മരണപ്പെട്ട സംഭവം. മദ്യത്തിൽ വിഷാംശം കലർന്നതായാണ് പ്രാഥമിക നിഗമനം. മദ്യത്തിൽ എങ്ങനെ വിഷാംശം കലർന്നുവെന്നതിനെ പറ്റിയുള്ള സമഗ്ര അന്വേഷണത്തിലാണ് പോലീസ്. മാനന്തവാടി DYSP KM ദേവസ്വിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത്. ഇതിനോടകം 2 പേർ കസ്റ്റഡിയിൽ ആയതായാണ് സൂചന. വിഷമദ്യം കഴിച്ച് 3 പേർ മരണപ്പെട്ട സംഭവം പോലീസ് ഊർജിതമായാണ് അന്വേഷിക്കുന്നത്. മരണപ്പെട്ടവടൻ വ്യാജമദ്യമാണെന്ന സംശയമുണ്ടായിരുന്നെങ്കിലും 3 പേരുടെയും മരണം വളരെ പെട്ടെന്ന് തന്നെ സംഭവിച്ചതിനാൽ സൈനൈഡ് പോലുള്ള മാരകവിഷം മദ്യത്തിൽ കലർന്നതാകാൻ മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം ചെയ്ത
ഡോക്ടർമാരടക്കം പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. പൂജയ്ക്ക് വേണ്ടി മദ്യം കൊണ്ടുവന്ന മാനന്തവാടി സ്വദേശിയായ ആൾ, ഇയാൾക്ക് മദ്യം നൽകിയ മറ്റൊരാൾ, ഇവർ പോലീസ് കസ്റ്റഡിയിലാണുള്ളത്. കസ്റ്റഡിയിലായ ഇരുവരും തമ്മിൽ വ്യക്തിവൈരാഗ്യമുള്ളതായി പോലീസിന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കുറ്റ്യാടിയിൽ നിന്നാണ് മദ്യം വാങ്ങിയതെന്നാണ് ഒരാളുടെ മൊഴി. വിമുക്തഭടനാണ് മദ്യം നൽകിയത്. പിന്നീട് അത് രണ്ടാമന് കൈമാറി. ഇയാൾ മരണപ്പെട്ട തികനായിക്ക് പൂജയ്ക്ക് മദ്യം നൽകുകയായിരുന്നു. ഈ മദ്യം കുടിച്ച ഉടൻ തന്നെയാണ് തികനായി കുഴഞ്ഞു വീണ് മരിച്ചത്. പിന്നീട് ഇതേ മദ്യം കഴിച്ചാണ് പ്രമോദും പ്രസാദും മരണത്തിന് കീഴടങ്ങിയത്. മദ്യത്തിൽ വിഷം കലർത്തി, എവിടെ നിന്ന് കലർത്തി, എന്തിനു കലർത്തി എന്നീ ചോദ്യങ്ങളാണ് പോലീസ് സമഗ്രമായി അന്വേഷിക്കുന്നത്. മാനന്തവാടി DYSP കെ എം ദേവസ്വിയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. പരിശോധന ഫലം എത്രയും പെട്ടെന്ന് ലഭ്യമാകണമെന്ന പ്രതീക്ഷയിലാണ് പോലീസ്. കണ്ണൂർ ലാബിലാണ് മദ്യത്തിന്റെ സാമ്പിൾ പരിശോധനയ്ക്കായി അയച്ചിട്ടുള്ളത്. വയനാട് വിഷൻ വെള്ളമുണ്ട. മദ്യം കഴിച്ച് മൂന്ന് പേർ മരണപ്പെട്ട വെള്ളമുണ്ട കൊച്ചറ കോളനിയും പരിസര പ്രദേശങ്ങളും അനധികൃത മദ്യവിൽപ്പന കേന്ദ്രങ്ങളാണെന്ന് നാട്ടുകാർ. ഇത്തരം സാമൂഹ്യ ദ്രോഹികൾക്കെതിരെ കർശന നടപടിയെടുക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഒരു നാടിനെ തന്നെ നടുക്കിയ കോച്ചറ കോളനിയിലെ മൂന്ന് പേർ മരണപ്പെട്ട കോളനിയും പരിസര പ്രദേശങ്ങളും അനധികൃത മദ്യവിൽപ്പനയുടെ കേന്ദ്രങ്ങളാണെന്ന ആരോപണമാണ് ഇപ്പോൾ ശക്തമായിരിക്കുന്നത്. മാനന്തവാടിയിലെയും കൽപ്പറ്റയിലെയും മറ്റ് ബിവറേജസ് ഔട്ട്ലെറ്റുകളിൽ നിന്നും കുറഞ്ഞ വിലയ്ക്ക് വാങ്ങുന്ന മദ്യം വളരെ കൂടിയ വിലയ്ക്ക് ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കുന്ന നിരവധി ആളുകൾ ഈ പ്രദേശത്ത് ഉണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. പല കോളനികളും SC ST പോലത്തെ കോളനികൾ കേന്ദ്രീകരിച്ചിട്ട്, അതുപോലെ കർണാടകയിൽ നിന്നും മറ്റു മദ്യ ഷോപ്പുകളിൽ നിന്നൊക്കെ, ബീവറേജ് ഔട്ട്ലെറ്റിൽ നിന്നൊക്കെ ശേഖരിച്ചുകൊണ്ട് ഈ കോളനികൾ കേന്ദ്രീകരിച്ചിട്ടുള്ള ഈ മദ്യവിൽപ്പനകൾ സജീവമാണ്. ഏത് തരത്തിലായാലും ഇത് എവിടുന്നാണ് വന്നതെന്നോ ആരാണ് കൊണ്ടെത്തുന്നതെന്നോ നോക്കാതെ ഇവർ ആളുകൾ ഷെയർ ചെയ്തെങ്കിലും ചെയ്യുമ്പോൾ ഇത്തരം ദുരന്തങ്ങൾ വരാൻ ഇതൊരു നടപടി അധികൃതർ തീർച്ചയായിട്ടും എടുക്കണം. കാരണം ഇത്തരം ചെറുപ്പക്കാർ ഇതിൽ കുടുങ്ങിക്കഴിഞ്ഞാൽ ഒരു കുടുംബത്തിൻ്റെ താങ്ങും തണലുമായ ആളുകളാണ് നഷ്ടമാകുന്നത്. വർഷങ്ങൾക്ക് മുൻപ് ആലക്കണ്ടി വാളാരംകുന്ന് പ്രദേശങ്ങൾ വ്യാജ വാറ്റുചാരായ കേന്ദ്രങ്ങളായിരുന്നു. യുവജന സംഘടനകളുടെയും എക്സൈസ് പോലീസ് ഡിപ്പാർട്ട്മെന്റുകളുടെയും കർശന ഇടപെടൽ മൂലം ഇത്തരം പ്രവർത്തനങ്ങൾ എല്ലാം അവസാനിപ്പിച്ചിരുന്നു. എന്നാൽ ഇന്ന് ഈ പ്രദേശങ്ങളിലെല്ലാം അനധികൃത വിദേശ മദ്യവിൽപ്പനകളുടെ കച്ചവട കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. നിരവധി അനധികൃത മദ്യവിൽപ്പനക്കാരെയാണ് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ വെള്ളമുണ്ട പോലീസ് കസ്റ്റഡിയിലെടുത്തത്. പോലീസിന്റെ പരിശോധന അല്പമൊന്ന് കുറഞ്ഞ സാഹചര്യത്തിലാണ് അനധികൃത മദ്യവിൽപ്പന ഇന്ന് പൂർവാധികം ശക്തിയോടെ ഈ പ്രദേശങ്ങളിലെല്ലാം നടക്കുന്നത്. ഈ പ്രദേശങ്ങളിൽ പോലീസിന്റെയും എക്സൈസിന്റെയും കർശന ഇടപെടലും പരിശോധനയും നടത്തിയാൽ ഒരു പരിധിവരെ ഇത്തരം അനധികൃത മദ്യവിൽപ്പന തടയാനാവുമെന്നാണ് നാട്ടുകാർ വിശ്വസിക്കുന്നത്. വയനാട് വിഷൻ വെള്ളമുണ്ട. മേപ്പാടി കുടിവെള്ള പദ്ധതി സ്ഥലമെടുപ്പ് അഴിമതി ആരോപണ വിവാദം കൊഴുക്കുന്നു. നത്തങ്കുനി പ്രദേശത്ത് ജനകീയ ആക്ഷൻ കമ്മിറ്റിയുടെ പേരിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. സ്ഥലം വിൽപ്പനയ്ക്ക് നൽകുന്നവർ രാഷ്ട്രീയ നേതൃത്വങ്ങൾക്ക് കമ്മീഷൻ വാഗ്ദാനം ചെയ്യുന്നതായും പോസ്റ്ററിൽ ആക്ഷേപമുണ്ട്. മേപ്പാടി, മൂപ്പൈനാട്, വൈത്തിരി പഞ്ചായത്തുകളിൽ കുടിവെള്ളം എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതിക്ക് സ്ഥലമെടുക്കുന്നതിലാണ് അഴിമതി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. യൂത്ത് കോൺഗ്രസ്സാണ് അഴിമതി ആരോപണവുമായി ആദ്യം രംഗത്തു വന്നത്. സ്ഥലമെടുക്കുന്നതിൻ്റെ ചുമതല മേപ്പാടി ഗ്രാമപഞ്ചായത്തിനാണ്. 1,20,00,000 രൂപ വിലയ്ക്കാണ് 1 ഏക്കർ സ്ഥലം വാങ്ങാൻ ആദ്യം ആലോചിച്ചത്. നത്തങ്കുനിയിൽ സ്ഥലത്തിന് അത്ര വിലയില്ലെന്നും കൂടിയ വിലയ്ക്ക് സ്ഥലം വാങ്ങുന്നതിന് പിന്നിൽ അഴിമതിയുണ്ടെന്നുമായിരുന്നു യൂത്ത് കോൺഗ്രസ് ആക്ഷേപം. പിന്നീട് അതിലും കുറഞ്ഞ വിലയ്ക്ക് സ്ഥലം നൽകാൻ തയ്യാറായി മറ്റു ചിലർ മുന്നോട്ട് വരികയും വാട്ടർ അതോറിറ്റി എഞ്ചിനീയർ ആ സ്ഥലങ്ങൾ പരിശോധിക്കുകയും ചെയ്തു. അവർ തീരുമാനം ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ല. എന്നാൽ സ്ഥലം വിൽക്കാൻ തയ്യാറായി മുന്നോട്ട് വന്നവർ ഭരണപ്രതിപക്ഷ വ്യത്യാസമില്ലാതെ നേതൃത്വങ്ങൾക്ക് കമ്മീഷൻ വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്നാണ് അണിയറ സംസാരം. പോസ്റ്ററുകളും ആ വഴിക്കുള്ളതാണ്. കൽപ്പറ്റ ബ്ലോക്ക് പഞ്ചായത്തും മറ്റ് 3 പഞ്ചായത്തുകളും ചേർന്ന് 1.5 കോടി രൂപ സ്ഥലം വാങ്ങുന്നതിനായി നീക്കിവെച്ചിട്ടുണ്ട്. വിവാദങ്ങൾ കിടനൽകാതെ സ്ഥലമെടുപ്പ് പൂർത്തിയാക്കി പദ്ധതി യാഥാർത്ഥ്യമാക്കണമെന്നും, ഇല്ലെങ്കിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നും മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PK അനിൽകുമാർ അഭിപ്രായപ്പെടുന്നു. ഇവിടെ നമ്മൾ കൽപ്പറ്റ ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ പൂത്തക്കൊല്ലി കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ആരോപണം ഇവിടെ വന്നുകൊണ്ടിരിക്കുക. ഈ ആരോപണത്തിൽ ഒരു മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും ഈ പദ്ധതി നടപ്പിലാക്കാൻ വളരെയധികം ശ്രമിച്ചൊരു വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ളത്, ഈ ആരോപണ വിധേയമായ ഈ പദ്ധതി നടപ്പിലാക്കുമ്പോൾ ആരോപണമില്ലാത്ത രീതിയിൽ ഭൂമി കണ്ടെത്തി ഈ പദ്ധതി നടപ്പിലാക്കണമെന്നുള്ളതാണ്. ഇല്ലെങ്കിൽ നാളുകളിൽ മൂപ്പനാട്, മേപ്പാടി, വൈത്തിരി പഞ്ചായത്തുകൾക്ക് ആവശ്യമായ കുടിവെള്ളം ലഭ്യമാക്കുന്ന ഒരു വളരെ നല്ല പദ്ധതിയാണ്. കഴിഞ്ഞ UDF സർക്കാരിൻ്റെ കാലത്ത് ശ്രീ PJ ജോസഫ് അടക്കമുള്ളവർ ഇവിടെ കൽപ്പറ്റയിൽ വന്ന് അത് നടപ്പിലാക്കാൻ മുൻ MLA ശ്രീ MV ശ്രേയംസ്കുമാർ അടക്കമുള്ളവർ പരിശ്രമിച്ച ഒരു പദ്ധതിയാണ്.
ഇത് നടപ്പിലാക്കാൻ രാഷ്ട്രീയ നേതൃത്വത്തിന് ഇച്ഛാശക്തി ഇല്ലെങ്കിൽ ഭാവിയിൽ ഇത് രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ഏറ്റവും വലിയ പരാജയമായിരിക്കും. അതുകൊണ്ട് ആരോപണരഹിതമായിക്കൊണ്ട് ഈ ഭൂമി ഏറ്റെടുത്തുകൊണ്ട് ഈ പദ്ധതി നടപ്പിലാക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. പദ്ധതി നഷ്ടപ്പെടാനിടയായാൽ ജനങ്ങളോട് സമാധാനം പറയാൻ രാഷ്ട്രീയ നേതൃത്വങ്ങൾ നിർബന്ധിതരാകുമെന്നും അനിൽകുമാർ പറഞ്ഞു. സി കെ ചന്ദ്രൻ, വയനാട് വിഷൻ, മേപ്പാടി. ബദരി KSRTC ഡിപ്പോയിൽ ക്യാൻറ്റീൻ അടച്ചു പൂട്ടിയിട്ട് 5 മാസം. ക്യാൻറ്റീൻ തുറക്കാത്തതിന് പിന്നിൽ ഡിപ്പോയിലെ ചില സ്ഥാപിത താൽപ്പര്യക്കാർ എന്നും ആക്ഷേപമുണ്ട്. മാസം 23,000 രൂപ വാടകയിനത്തിൽ കിട്ടിയിരുന്ന ക്യാൻറ്റീനാണ് ഇപ്പോൾ അടച്ചിട്ടിരിക്കുന്നത്. KSRTCക്ക് വർഷം തോറും 3,00,000 രൂപ വരുമാനം ലഭിക്കേണ്ട ക്യാൻറ്റീനാണ് കഴിഞ്ഞ 5 മാസമായി അടച്ചിട്ടിരിക്കുന്നത്. ക്യാൻറ്റീൻ പ്രവർത്തിക്കാൻ താല്പര്യമുള്ളവരിൽ നിന്നും ടെൻഡർ വിളിച്ചിരുന്നു. ഇതിൽ മാസാമാസം 23,000 രൂപ തോതിൽ വാടക നൽകി ക്യാൻറ്റീൻ പ്രവർത്തിക്കാൻ ആളുമെത്തി. എന്നാൽ ഡിപ്പോയിലെ ചില തൽപരകക്ഷികൾ ഇടപെട്ട് ടെൻഡർ അംഗീകരിക്കാതെ ക്യാൻറ്റീൻ തുറക്കുന്നതിനെ തടസ്സപ്പെടുത്തിയെന്നാണ് ഇപ്പോൾ ഉയരുന്ന ആക്ഷേപം. ഇൻ്റർസ്റ്റേറ്റ് ബസ് ടെർമിനൽ കൂടിയായ ബത്തേരി ഡിപ്പോയിൽ നിന്നും നിരവധി ദീർഘദൂര സർവീസുകൾ നടത്തുന്നതിനാൽ ഡിപ്പോയിലെത്തുന്ന യാത്രക്കാർക്കും KSRTC ജീവനക്കാർക്കും ഈ ക്യാൻറ്റീൻ ഏറെ ഉപകാരപ്രദമായിരുന്നു. ഇപ്പോൾ യാത്രക്കാരും ജീവനക്കാരും പുറത്തുള്ള ഭക്ഷണശാലകളെയാണ് ആശ്രയിക്കുന്നത്. മുമ്പ് ഡിപ്പോയിലെ ഈ ക്യാൻറ്റീനും മറ്റ് 2 സ്റ്റാളുകളുമടക്കം 54,000 രൂപയ്ക്കായിരുന്നു മാസവാടക നൽകിയിരുന്നത്. ഇതിൽ ക്യാൻറ്റീൻ ഒഴിവാക്കി 2 സ്റ്റാളുകൾ മാത്രം 45,000 രൂപയ്ക്കാണ് KSRTC നൽകിയിരുന്നത്. ബത്തേരി ഡിപ്പോയിലെ KSRTC ക്യാൻറ്റീൻ നിശ്ചലമായിട്ട് ഏകദേശം 5 മാസമായി. ഏറ്റവും കൂടുതൽ ദീർഘദൂര സർവീസുകൾ വന്നു പോകുന്നൊരു ഡിപ്പോ എന്നൊരു പദവിയും കൂടെ സുൽത്താൻ ബത്തേരി ഡിപ്പോയ്ക്കുണ്ട്. ഇവിടുത്തെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇവിടുത്തെ ജീവനക്കാർക്കും വന്നു പോകുന്ന വഴിയാത്രക്കാർക്കും ഒരു ഭക്ഷണം കഴിക്കാൻ ഇടമില്ലാത്തൊരവസ്ഥയാണ് ഇപ്പോൾ ബത്തേരി ഡിപ്പോയിലുള്ളത്. ഇപ്പോൾ ജനങ്ങൾ പല ദീർഘദൂര സർവീസുകൾ കൊണ്ട് നിർത്തുമ്പോൾ ഒന്ന് ബാത്റൂമിൽ പോകാനോ മറ്റു കാര്യങ്ങൾക്കോ ഈ വഴി സൈഡിലുള്ള ചെറിയ ചെറിയ കടകളെ ആശ്രയിച്ചിട്ടാണ് ഇപ്പോൾ ബത്തേരി ഡിപ്പോയിലെ, അതായത് KSRTC ക്യാൻറ്റീൻ നിശ്ചലമായതുകൊണ്ട് ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ. മാത്രമല്ല, ഇപ്പോൾ നമ്മുടെ ഈ KSRTC ഡിപ്പോയിൻ്റെ ഓപ്പോസിറ്റ് ഉള്ള 1-2 കടകളിൽ നിന്ന് മാത്രമാണ് ഈ യാത്രക്കാർക്ക് ഭക്ഷണം കിട്ടുന്നതും ഇവിടുത്തെ ജീവനക്കാർക്ക് ഭീമമായ തുക കൊടുത്തുകൊണ്ടുള്ള ഭക്ഷണങ്ങൾ കിട്ടുന്നു. അബു താഹിർ, വയനാട് വിഷൻ, ബത്തേരി. സുൽത്താൻ ബത്തേരി കട്ടയാട് വന്യജീവി സങ്കേതത്തിലെ മരം മുറിച്ച് ഹോംസ്റ്റേയിലേക്ക് പാലം നിർമ്മിച്ച സംഭവം വനം വകുപ്പിൻ്റെ അന്വേഷണം ഇഴയുന്നതായ ആക്ഷേപം. സംഭവം നടന്നിട്ട് 2 ആഴ്ച പിന്നിട്ടിട്ടും കുറ്റക്കാരെ കണ്ടെത്താൻ വനം വകുപ്പിന് കഴിഞ്ഞിട്ടില്ല. പ്രതികളെ പിടികൂടുന്നതിൽ വനം വകുപ്പിന് അലംഭാവമെന്നും ആക്ഷേപം ഉയർന്നു. സെപ്റ്റംബർ പകുതിയോടെയാണ് കട്ടയാട് വന്യജീവി സങ്കേതത്തിൽ നിന്നും സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തേക്ക് കടപുഴകി വീണ മരം മുറിച്ച പ്രദേശത്തെ സ്വകാര്യ വ്യക്തിയുടെ ഹോംസ്റ്റേയിലേക്ക് എത്തുന്നതിനായി തോടിനു കുറുകെ പാലം നിർമ്മിച്ചത്. തോടിനു കുറുകെ പാലം നിർമ്മിച്ചതോടെ പ്രദേശത്തെ കൃഷിയിടങ്ങളിലേക്ക് വെള്ളം കയറുന്നതിന് കാരണമായി. ഇതോടെ കർഷകരുടെ പരാതിയും ഉയർന്നു. എന്നാൽ ഇത് വകവയ്ക്കാതെയാണ് തോടിൻ്റെ ഒഴുക്കിനെ തന്നെ ബാധിക്കുന്ന തരത്തിൽ മരമറത്ത് പാലം നിർമ്മിച്ചത്. ഇത് വലിയ വാർത്തയായതോടെ വനം വകുപ്പ് തന്നെ പാലം പൊളിച്ചു നീക്കി കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. എന്നാൽ സംഭവം നടന്ന് 2 ആഴ്ചകൾ പിന്നിട്ടിട്ടും കുറ്റക്കാരെ കണ്ടെത്താൻ വനം വകുപ്പിന് കഴിഞ്ഞിട്ടില്ല. കുറ്റക്കാരെ കൃത്യമായി അറിഞ്ഞിട്ടും നടപടിയെടുക്കാത്തതിനെതിരെ പ്രതിഷേധവും ഉയരുന്നുണ്ട്. സംഭവത്തിൽ വനം വകുപ്പിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ അന്വേഷണത്തിന് നേതൃത്വം നൽകിയിട്ടും പ്രതികളെ പിടികൂടാത്തത് വനം വകുപ്പിന് തന്നെ ഇപ്പോൾ നാണക്കേടാവുകയാണ്. അബു താഹിർ, വയനാട് വിഷൻ, ബത്തേരി. DYFI ജില്ലാ സമ്മേളനം നാളെ വൈത്തിരിയിൽ തുടങ്ങും. വൈത്തിരി YMC ഹാളിലെ അഭിമന്യു അബൂബക്കർ സിദ്ദീഖ് നഗറിൽ നടക്കുന്ന വയനാട് ജില്ലാ സമ്മേളനം DYFI സംസ്ഥാന സെക്രട്ടറി M.സുരാജമ്മിള ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് സാംസ്കാരിക സമ്മേളനം കുരിപ്പുഴ ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്യും. ഞായറാഴ്ച സമാപിക്കുന്ന സമ്മേളനത്തിൽ 200 പ്രതിനിധികൾ പങ്കെടുക്കും. സമാപന സമ്മേളനത്തിൽ കേന്ദ്ര സംസ്ഥാന നേതാക്കൾ പ്രസംഗിക്കും. പ്രളയക്കെടുതിയിൽ ജില്ലയിലെ ചെറുകിട വ്യവസായങ്ങൾക്കുണ്ടായത് 6 കോടി രൂപയുടെ നഷ്ടം. ജില്ലയിൽ 24 ചെറുകിട യൂണിറ്റുകൾ പൂർണ്ണമായും 34 യൂണിറ്റുകൾ ഭാഗികമായും നശിച്ചു. സംരംഭകർക്ക് പലിശരഹിത വായ്പ അനുവദിച്ചില്ലെങ്കിൽ ചെറുകിട വ്യവസായം ജില്ലയിൽ ഇല്ലാതാകുമെന്നും ചെറുകിട വ്യവസായ അസോസിയേഷൻ നേതാക്കൾ. ജില്ലയിൽ ആഗസ്റ്റ് മാസമുണ്ടായ പ്രളയക്കെടുതിയിൽ 6 കോടി രൂപയുടെ നഷ്ടമാണ് ചെറുകിട വ്യവസായ യൂണിറ്റുകൾക്കുണ്ടായത്. മഴക്കെടുതിയിൽ 24 ചെറുകിട നിർമ്മാണ യൂണിറ്റുകൾ പൂർണ്ണമായും നശിച്ചു. 34 യൂണിറ്റുകൾ ഭാഗികമായി നാശനഷ്ടമുണ്ടായി. പനമരം, മാനന്തവാടി, തരുവണ തുടങ്ങിയ പ്രദേശങ്ങളിലാണ് നാശനഷ്ടം ഏറെയും സംഭവിച്ചത്. ഇഷ്ടിക നിർമ്മാണ യൂണിറ്റുകൾ, മരമില്ലുകൾ, ബേക്കറി യൂണിറ്റുകൾ, ഹോളോബ്രിക്സ് യൂണിറ്റുകൾ എന്നിവയ്ക്കാണ് നാശനഷ്ടം ഏറെയുണ്ടായത്. നഷ്ടം സംബന്ധിച്ച് പൂർണ്ണമായ റിപ്പോർട്ട് വകുപ്പ് മന്ത്രിക്ക് നൽകിയിട്ടും ഇതുവരെയും കാര്യമായ നടപടികൾ ഉണ്ടായിട്ടില്ലെന്ന് ചെറുകിട വ്യവസായ അസോസിയേഷൻ ഭാരവാഹികൾ പറയുന്നു. ചെറുകിട വ്യവസായങ്ങൾ ജില്ലയിൽ പുനരുദ്ധരിക്കുന്നതിന് നിലവിലുള്ള വായ്പകൾക്ക് മൊറട്ടോറിയം അനുവദിക്കണമെന്നാണ് വ്യാപാരികളുടെ ആവശ്യം. അല്ലാത്തപക്ഷം ജില്ലയിലെ ചെറുകിട വ്യവസായങ്ങൾ
ഇല്ലാതാകുമെന്നാണ് അസോസിയേഷൻ ഭാരവാഹികൾ പറയുന്നത്. ഇപ്പോൾ വ്യവസായങ്ങളൊന്നും നടക്കുന്നില്ല, പല മില്ലുകളും പല സ്ഥാപനങ്ങളും അടച്ചുപൂട്ടിയിട്ടാണുള്ളത്, അത് പ്രവർത്തിക്കാനും കഴിയുന്നില്ല. മാത്രമല്ല ഇപ്പോൾ ബാങ്ക് ഒരു നിലപാട് നടപടിയെടുക്കുന്നുണ്ട്, കാരണം NPIയുടെ പ്രകാരം എല്ലാവർക്കും നോട്ടീസ് അയച്ച് അടിയന്തിരമായി പണം അടയ്ക്കണം അല്ലെങ്കിൽ ജപ്തി നടപടി സ്വീകരിക്കും എന്ന് പറഞ്ഞാണ് ഞങ്ങൾ പറഞ്ഞു. അതൊരിക്കലും കഴിയില്ല, കാരണം ഗവൺമെൻറ് ഞങ്ങൾ പറഞ്ഞു അത്തരം നടപടിയിലേക്ക് നിങ്ങൾ പോകരുത്, കാരണം വ്യവസായം നടക്കുന്നില്ല. വയനാട് ജില്ലയിൽ ചെറുകിട വ്യവസായങ്ങളാണ് രണ്ടാമത്, കൃഷി കഴിഞ്ഞാൽ പിന്നെ ചെറുകിട വ്യവസായമാണ്. അതിനെ പരിഗണിക്കുന്നതിന് വേണ്ടി ആരും തയ്യാറാകുന്നില്ല, ഒരു വകുപ്പും തയ്യാറാകുന്നില്ല, ഗവൺമെൻറ് തയ്യാറാകുന്നില്ല. ഇവിടെ കാര്യം പറഞ്ഞാൽ വ്യവസായ വകുപ്പുണ്ട്, പക്ഷെ അവരവരുടെ കാര്യങ്ങളായിട്ട് പോകുന്നുണ്ടെങ്കിലും ഗവൺമെൻറ്റിൽ നിന്ന് സഹായം വരാത്തതുകൊണ്ട് അവർക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. അബുതാഹിർ, വയനാട് വിഷൻ, ബത്തേരി. കാട്ടാനയുടെ ആക്രമണത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് പരിക്കേറ്റു. കുറുവാദ്വീപിന് സമീപം ജോലി ചെയ്യുകയായിരുന്ന ചേകാടി പന്നിക്കൽ സരോജിനി 34, കളവൂർ ശാന്ത 32 എന്നിവർക്കാണ് പരിക്കേറ്റത്. കുറുവാദ്വീപിന് സമീപം വനത്തിൽ ജോലി ചെയ്യുകയായിരുന്ന ഇവർക്ക് നേരെ കാട്ടാനക്കൂട്ടം പാഞ്ഞെടുക്കുകയായിരുന്നു. ആനയുടെ ആക്രമണത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്നതിനിടെ വീണാണ് ഇവർക്ക് പരിക്കേറ്റത്. ഇരുവരെയും പുൽപ്പള്ളിയിലെ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചു. ഇന്നലെ ഉച്ചയ്ക്ക് മഴ കാരണമാണ് ഞങ്ങൾക്ക് അതൊന്നും അറിയാൻ പറ്റുന്നത്. താഴെ നിന്ന് ആന വന്നു, ആന വന്നപ്പോൾ കുറേ പേര് താഴെ നിന്നല്ലേ വരുന്നത്, അപ്പോൾ ഇങ്ങോട്ട് ഓടി രക്ഷപ്പെടാൻ പറഞ്ഞ് ഇങ്ങോട്ട് മേലെ ഓടി. ഓടുമ്പോഴാണ് നടുക്ക് ഒരു ആനയും പിന്നെ കുട്ടിയുള്ളത്. അത് കഴിഞ്ഞിട്ട് ഓടുമ്പോഴാണ് പിന്നെ രണ്ടാന മേലുള്ളത്. അവർ കുത്തിയാ വീഴുന്നു, അന്നേരം ചോര കളി അവർ. ബത്തേരി കുളവുപാറ ചൂരിമലയിൽ കടുവ പശുവിനെ ആക്രമിച്ചു കൊന്നു. ബീനാച്ചി എസ്റ്റേറ്റിനോട് ചേർന്നുള്ള സ്ഥലത്ത് മേയാൻ കെട്ടിയിരുന്ന ചൂരിമല വാര്യപ്പറമ്പത്ത് ഗോവിന്ദൻ്റെ പശുവിനെയാണ് കടുവ കൊന്നത്. സംഭവത്തെ തുടർന്ന് വനം വകുപ്പ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. ഈ പ്രദേശത്ത് മുമ്പും വളർത്തുമൃഗങ്ങളെ കടുവ ആക്രമിച്ചു കൊന്നിട്ടുണ്ട്. നാടൊട്ടാകെ ശുചീകരണ പ്രവൃത്തികൾ നടക്കുമ്പോഴും ഏഴോളം ഓഫീസുകൾ പ്രവർത്തിക്കുന്ന പുൽപ്പള്ളി താഴെയങ്ങാടിയിലെ പഞ്ചായത്ത് ഭൂമി കാടുമൂടി കിടക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി. കാട് വെട്ടിമാറ്റാൻ അധികൃതർ തയ്യാറാവുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. നാടൊട്ടാകെ ശുചീകരണ പ്രവൃത്തികൾ നടക്കുമ്പോഴും പുൽപ്പള്ളി പഞ്ചായത്തിലെ ഏഴോളം ഓഫീസുകൾ പ്രവർത്തിക്കുന്ന താഴെയങ്ങാടിയിലെ പഞ്ചായത്തിൻ്റെ ഭൂമി കാട് മൂടിക്കിടക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി. കാട് വെട്ടിമാറ്റാൻ അധികൃതർ തയ്യാറാവുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. പഞ്ചായത്ത് തലത്തിൽ ഉൾപ്പെടെ ശുചീകരണ വാരാചരണം ഉൾപ്പെടെ നടക്കുമ്പോഴാണ് സർക്കാർ ഓഫീസുകൾ പ്രവർത്തിക്കുന്ന താഴെയങ്ങാടിയിലെ സർക്കാർ ഓഫീസ് പരിസരങ്ങൾ കാട് മൂടിക്കിടക്കുന്നത്. ഹോമിയോ ആശുപത്രി, കൃഷിഭവൻ, മൃഗാശുപത്രി, മണ്ണ് സംരക്ഷണ ഓഫീസ്, ജലനിധി, ICDS ഓഫീസ് ഉൾപ്പെടെ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് കാട് മൂടിക്കിടക്കുന്നത്. കാടുകൾ വളർന്നു കിടക്കുന്നതുകൊണ്ട് ഇഴജന്തുക്കളുടെ ശല്യം രൂക്ഷമായിരിക്കുകയാണ് പ്രദേശത്ത്. എന്നിട്ടും ഓഫീസ് പരിസരത്തെ കാടുകൾ വെട്ടിമാറ്റാൻ ആരും തയ്യാറായിട്ടില്ല. നിത്യേന നിരവധി ആളുകൾ വിവിധ ആവശ്യങ്ങൾക്കായി എത്തുന്ന സ്ഥലമാണിത്. അടിയന്തിരമായി ഓഫീസ് പരിസരത്തെ കാട് വെട്ടിമാറ്റാൻ ഉത്തരവാദിത്തപ്പെട്ടവർ തയ്യാറാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഏഴോളം ഓഫീസുകൾ പ്രവർത്തിക്കുന്ന ഒരു വലിയ സംശയമാണ് ഇവിടെ ഉള്ളത്. അതിൻ്റെ പരിസരം ഇത്രയും വൃത്തിഹീനമായിട്ടും ശുചീകരിക്കാതെ കിടക്കുന്നു. ഇവിടെ പഞ്ചായത്തിൻ്റെ കീഴിൽ ശുചിത്വ വാരാഘോഷവും പരിപാടികളെല്ലാം നടത്തി, ഇതുവരെ ഇതൊന്നും ചെയ്യാൻ ആർക്കും സാധിച്ചിട്ടില്ല. ഇത് ഭയങ്കര ദയനീയമായൊരവസ്ഥയാണ്. ഇവിടെ ഇപ്പം ശിവൻ പ്രവർത്തിക്കുന്നുണ്ട്, ഹോമിയോ ആശുപത്രി പ്രവർത്തിക്കുന്നുണ്ട്, പിന്നെ മൃഗാശുപത്രി, ജലനിധി ഓഫീസ്, മറ്റു കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. പക്ഷേ ഇത് അധികൃതരുടെ ആരുടെയും കണ്ണിൽപ്പെടാതെ പോകുന്നത് വളരെ ദയനീയകരമായൊരു സ്ഥിതിയാണ്. വയനാട് വിഷൻ, പുൽപ്പള്ളി. ബത്തേരി നഗരസഭ സ്വതന്ത്ര മൈതാനി നവീകരണ പ്രവൃത്തികൾ ആരംഭിച്ചു. 500,000 രൂപ നഗരസഭാ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നവീകരണം തുടങ്ങിയിരിക്കുന്നത്. ബത്തേരി ടൗണിലെ സ്വതന്ത്ര മൈതാനിയാണ് നവീകരിക്കുന്നത്. ഇതിനായി 500,000 രൂപയാണ് നഗരസഭാ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അനുവദിച്ചിരിക്കുന്നത്. നിലവിലെ സ്വതന്ത്ര മൈതാനിയുടെ ചുറ്റുമതിലുകളടക്കം നീക്കി പുതിയ കൈവരികൾ സ്ഥാപിക്കും. സ്വതന്ത്ര മൈതാനിയിലെ സ്റ്റേജ് നവീകരിക്കും. ഇതിന്റെ ഭാഗമായി സ്വതന്ത്ര മൈതാനിയിൽ ക്ലോക്ക് ടവറും സ്ഥാപിക്കും. മുൻപ് സ്വതന്ത്ര മൈതാനി നവീകരണം കോട്ടക്കുന്ന് ലയൺസ് ക്ലബ്ബായിരുന്നു ഏറ്റെടുത്തു നടത്തിയിരുന്നത്. സ്വതന്ത്ര മൈതാനി നവീകരണത്തോടെ ബത്തേരി ടൗണിന്റെ മുഖച്ഛായ തന്നെ മാറും. സുൽത്താൻ ബത്തേരി നഗരസഭയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സ്വതന്ത്ര മൈതാനി, 10 ആണ്ടുകൾ പഴക്കമുള്ള സ്വതന്ത്ര മൈതാനി നവീകരിക്കുന്നതിന് വേണ്ടി നഗരസഭ തീരുമാനിച്ചിരിക്കുകയാണ്. അതിന് 500,000 രൂപ ഈ വർഷത്തെ വാർഷിക പദ്ധതിയിൽ വെച്ച് ടെൻഡർ കഴിഞ്ഞ് അതിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ തുടങ്ങിയിരിക്കുകയാണ്. വളരെ മനോഹരമായിട്ട് തന്നെ അത് ഡിസൈൻ ചെയ്തുകൊണ്ട് ഒരു ക്ലോക്ക് ടവർ ഒക്കെ ഉൾപ്പെടെ സ്ഥാപിച്ച് സ്റ്റേജൊക്കെ നവീകരിച്ച് അതിമനോഹരമാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് നഗരസഭ തീരുമാനിച്ചത്. ചിയമ്പം മാർബസോലിയസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ 10 ദിവസം നീണ്ടു നിൽക്കുന്ന മഹോത്സവത്തിന് ഭക്തിസാന്ദ്രമായ കൊടിയിറങ്ങി.
സംഭാവന ദിവസത്തിൽ നടന്ന വിശുദ്ധ കുർബാനയ്ക്കും മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കും കുര്യാക്കോസ് മോർ യസോബിയോസ് മെത്രോപൊലിത്ത ഫാദർ ജോസഫ് പരത്തുവയലിൽ ഫാദർ അനിൽ കുമരിക്കൽ എന്നിവർ കാർമ്മികത്വം വഹിച്ചു. ആഘോഷ പരിപാടികൾക്ക് ഫാദർ ഷൈജൻ കുര്യാക്കോസ്, ട്രസ്റ്റി വർഗീസ് തോട്ടത്തിൽ, സെക്രട്ടറി കെ ഡി എൽദോസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഹോട്ടലുകളിലേക്ക് ആളുകളെ ആകർഷിക്കാൻ റോബോട്ട് നിർമ്മിച്ച യുവ അധ്യാപകൻ ശ്രദ്ധേയനാവുന്നു. ബത്തേരി ഡോൺ ബോസ്കോ ടെക്കിലെ സ്കിൽ ഡെവലപ്മെൻറ്റ് ട്രെയിനറായ വിനോദാണ് ഒന്നര വർഷത്തെ പ്രയത്നത്തിൻ്റെ ഫലമായി റോബോട്ടിനെ നിർമ്മിച്ചത്. വെയിലും മഴയുമേറ്റ് ഹോട്ടൽ എന്ന ബോർഡും കയ്യിലേന്തി പാതയോരങ്ങളിൽ നിൽക്കുന്ന ജോലിക്കാരെ ഇനി അധിക നാൾ കാണേണ്ടി വരില്ല. ഇതിന് പരിഹാരമായിട്ടാണ് വിനോദ് എന്ന യുവ അധ്യാപകൻ റോബോട്ടിനെ നിർമ്മിച്ചിരിക്കുന്നത്. സ്ത്രീയുടെ ശരീരഘടനയിൽ നിർമ്മിച്ച ഈ റോബോട്ടിനെ 100 മീറ്റർ അകലെ നിന്നുവരെ നിയന്ത്രിക്കാനാവും. DC 12 വോൾട്ടിൽ പ്രവർത്തിക്കുന്ന ഈ റോബോട്ട് ബാറ്ററിയിൽ 1.5 മണിക്കൂറും AC തുടർച്ചയായും റോബോട്ട് പ്രവർത്തിക്കും. ഹോട്ടലുകൾ, ടെക്സ്റ്റൈൽസ് എന്നിവിടങ്ങളിലേക്ക് ആളുകളെ ക്ഷണിക്കുന്നതിനായും ഈ റോബോട്ടിനെ ഉപയോഗിക്കാം. 1.5 വർഷത്തെ പ്രയത്ന ഫലമായാണ് വിനോദ് ഇതൾ എന്ന പേരിട്ടിരിക്കുന്ന റോബോട്ടിനെ നിർമ്മിച്ചത്. റോബോട്ടിന്റെ പേര് ഇതൾ എന്നുള്ളതാണ് പേരിട്ടിട്ടുള്ളത്. ഏകദേശം ഒരു 1.5 വർഷത്തെ പരീക്ഷണത്തിന്റെ പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് ഇതിപ്പോ ഈ ഒരു രൂപം കൈക്കൊണ്ടിട്ടുള്ളത്. ഇപ്പൊ ആദ്യഘട്ടത്തില് ഹോട്ടലുകൾ, അതുപോലെ തന്നെ ടെക്സ്റ്റൈൽ സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് പരസ്യത്തിന് വേണ്ടി ഉപയോഗിക്കാവുന്ന രീതിയിലാണ് ഇത് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. അടുത്തൊരു ഘട്ടത്തിലേക്ക് വരുമ്പോൾ യാന്ത്രികമായിട്ട് ജോലികൾ ചെയ്യുന്ന എല്ലാ സ്ഥലങ്ങളിലും അത്തരം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള റോബോട്ട് നിർമ്മിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ലക്ഷ്യമായിട്ട് ഉള്ളത്. അപ്പോൾ അതിനുവേണ്ടിയിട്ടുള്ളൊരു പരിശ്രമം തുടങ്ങിക്കഴിഞ്ഞു. ഇത് നിർമ്മിക്കാൻ വിനോദിന് ചിലവായത് 30,000 രൂപയാണ്. ഘട്ടം ഘട്ടമായി വികസിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ഈ റോബോട്ടിനെ യാന്ത്രികമായി ജോലി നടക്കുന്ന എല്ലാ മേഖലകളിലേക്കും സജ്ജമാക്കുക എന്നതാണ് പാലക്കാട് സ്വദേശിയായ വിനോദിന്റെ ലക്ഷ്യം. വയനാട് വിഷൻ, ബത്തേരി. മുള്ളങ്കല്ലി ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനി സാനിയ ഷെൽജന് ചികിത്സയ്ക്കായി സംഗീത സന്ധ്യ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഈ മാസം 6 മുള്ളങ്കൊല്ലി സെൻറ്റ് മേരീസ് ഫൊറോന പള്ളി പാരിഷ് ഹാളിലാണ് വൈകിട്ട് 6:30 സംഗീത സന്ധ്യ നടക്കുക. മുള്ളങ്കൊല്ലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജാകൃഷ്ണൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുനീർ ആച്ചിക്കുളം, തോമസ് പാഴുക്കാല തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മുള്ളങ്കൊല്ലി സെൻറ്റ് മേരീസ് ഹൈസ്കൂൾ വിദ്യാർത്ഥിനി സാനിയ ഷെർജന്റെ ചികിത്സാ സഹായവുമായി ബന്ധപ്പെട്ടത്. മുള്ളങ്കൊല്ലി ഗ്രാമപഞ്ചായത്ത് തുടങ്ങി വെച്ച ചികിത്സാ ധനസഹായം മുള്ളങ്കൊല്ലി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയുടെയും പ്രസിഡന്റിന്റെയും ജോയിന്റ് അക്കൗണ്ടിൽ തുടങ്ങിവെച്ച പ്രവർത്തനങ്ങൾ, അത് നാളും നാട്ടുകാരും ഒരേ മനസ്സോടുകൂടി ഏറ്റെടുത്തതിൻ്റെ ഫലമായിട്ട് ചികിത്സയ്ക്ക് ആവശ്യമായ 50 ലക്ഷം രൂപ എന്ന ഒരു സംഖ്യയിലേക്ക് എല്ലാവരുടെയും സഹായം കൊണ്ട് നമുക്ക് എത്തിപ്പെടുവാൻ സാധിച്ചിട്ടുണ്ട്. ഒട്ടനവധി ആളുകൾ പഞ്ചായത്തിനോടൊപ്പം, പഞ്ചായത്തിൻ്റെ ഈ പ്രവർത്തനങ്ങൾക്ക് ഒട്ടനവധി സംഘടനകൾ, വ്യക്തികൾ, ക്ലബ്ബുകൾ, സോഷ്യൽ സംഘടനകൾ അടക്കം ഒത്തിരിയേറെ പേരുടെ സാമ്പത്തിക സഹായം കിട്ടിയതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് അതിലോട്ട് എത്തുവാൻ സാധിച്ചു. ദ്വാരക ഫൊറോന ദേവാലയത്തിൽ വിശുദ്ധ അൽഫോൺസ് സ്വാമിയുടെ തിരുനാളിന് കൊടിയേറി. ഒക്ടോബർ 4 മുതൽ 12 വരെയാണ് തിരുനാൾ. പെരുന്നാളിന് തുടക്കം കുറിച്ച് വികാരി ഫാദർ ജോസ് തെക്കനാടി കൊടിയേറ്റി. പ്രളയ ദുരന്ത പശ്ചാത്തലത്തിൽ ആഘോഷങ്ങൾ ഒഴിവാക്കിയാണ് ഇത്തവണ തിരുനാൾ. പ്രധാന തിരുനാൾ ദിനമായ 12 ആഘോഷമായ തിരുനാൾ കുർബാനയും നവോവനയും പ്രദക്ഷിണവും നടക്കും. തുടർന്ന് നേർച്ച ഭക്ഷണത്തോടെ തിരുനാൾ സമാപിക്കും. കൃപാലയ സ്പെഷ്യൽ സ്കൂളിൽ നടന്ന കായികമേള സിറ്റി ക്ലബ് പ്രസിഡന്റും മുൻ കായിക അധ്യാപകനുമായ PA Divans ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ആൻസ് മരിയ അധ്യക്ഷത വഹിച്ചു. TU ഷിബു, സ്റ്റീഫൻ TP, സിസ്റ്റർ റോസ്ബെൽ, സിസ്റ്റർ എൽസ തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. കൃപാലയ സ്കൂളിൻ്റെ കായികമേളയാണ് ഇവിടെ വെച്ച് നടത്തപ്പെടുക. വളരെ സന്തോഷമുണ്ട്. എല്ലാ വർഷവും കുട്ടികളെ സ്റ്റേറ്റിലും കൊണ്ടുപോകാനുള്ള സെലക്ഷൻ ക്യാമ്പാണ് സാധാരണ നടത്താറുള്ളത്. പക്ഷെ അതിൽ നിന്ന് ഭിന്നമായിട്ട് ഈ വർഷം നല്ലൊരു കായികമേള കൃപാലയ സ്കൂളിൽ നടത്തപ്പെടുകയാണെന്ന് വളരെ സന്തോഷമുണ്ട്. ഇവിടെയുള്ള 120 കുട്ടികളും ഒന്നിച്ച് യൂണിഫോം അണിഞ്ഞ് ഈ പങ്കെടുക്കുന്ന ഈ വേളയിൽ വളരെ സന്തോഷത്തോടെയാണ് കുട്ടികൾ എല്ലാവരും ഈ നിമിഷം ആയിരിക്കുക. പനമരം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ പുൽപ്പള്ളി താഴെയങ്ങാടിയിൽ നിർമ്മിക്കുന്ന ആശുപത്രി സമുച്ചയത്തിൻ്റെ പ്രവൃത്തികൾ 6 മാസത്തിനകം പൂർത്തിയാകും. കേന്ദ്രാവിഷ്കൃത പദ്ധതിയിൽ ഉൾപ്പെടുത്തി 3 കോടി രൂപ ചെലവിലാണ് ആധുനിക സൗകര്യത്തോടെ ആശുപത്രി നിർമ്മിക്കുന്നത്. പുൽപ്പള്ളി താഴെങ്ങാടിയിൽ നിർമ്മിക്കുന്ന ആശുപത്രി സമുച്ചയത്തിൻ്റെ പ്രവൃത്തികൾ 6 മാസത്തിനകം പൂർത്തിയാക്കുമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TS ദിലീപ് കുമാർ പറഞ്ഞു.
കേന്ദ്രാവിഷ്കൃത പദ്ധതിയിൽ എം എ ഷാനവാസ് എം പി അനുവദിച്ച 3 കോടി രൂപ ചെലവിലാണ് ആധുനിക സൗകര്യത്തോടുകൂടിയ ആശുപത്രി സമുച്ചയം ആരംഭിക്കുന്നത്. ഡയാലിസിസ് അടക്കമുള്ള ചികിത്സാ സൗകര്യങ്ങൾ ആരംഭിക്കുന്നതിനുള്ള സൗകര്യങ്ങളും പുതിയ ഘട്ടത്തിൽ ഒരുക്കുന്നതിനും നടപടി സ്വീകരിക്കും. 2019 മാർച്ച് മാസത്തോടെ നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണുള്ളത്. പുതിയ ഘട്ടത്തിൻ്റെ ഗൈനക്കോളജിസ്റ്റ് വിഭാഗം, ശിശുരോഗ വിഭാഗം, ദന്തൽ വിഭാഗം ഉൾപ്പെടെ ആരംഭിക്കുന്നതിനുള്ള പദ്ധതികൾക്കായി സർക്കാരിലേക്ക് അപേക്ഷ നൽകിയതായും അധികൃതർ പറഞ്ഞു. പുതിയ ഘട്ടത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ പുൽപ്പള്ളി മേഖലയിലെ ചികിത്സാ രംഗത്ത് വൻ മുന്നേറ്റമുണ്ടാകുമെന്നും പ്രതീക്ഷയിലാണ് ബന്ധപ്പെട്ടവർ. താഴെങ്ങാടിയിലെ സർക്കാരിൻ്റെ 1 ഏക്കർ സ്ഥലത്താണ് ആധുനിക സൗകര്യത്തോടുകൂടിയ പുതിയ ആശുപത്രി സമുച്ചയം വരുന്നത്. പുതിയ ഈ ഹോസ്പിറ്റലിൻ്റെ ബിൽഡിങ്ങിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചുകൊണ്ട് ഒരു സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാക്കി മാറ്റണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നമ്മൾ സർക്കാരിൻ്റെ ശ്രദ്ധയിലേക്ക് ഈ പ്രദേശത്തിൻ്റെ പിന്നോക്കാവസ്ഥ സർക്കാരിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ കൂടുതൽ നിയമനം നൽകേണ്ടതുണ്ട്. ഡോക്ടർമാരുടെ പുതിയ പോസ്റ്റ് ക്രിയേഷൻ നടത്തിക്കൊണ്ട് പീഡിയാട്രിയും ഗൈനോക്കോളജിയും നിർബന്ധമായും നമ്മുടെ ഈ പ്രദേശത്ത് വേണം. ഒരു പിന്നോക്ക പ്രദേശം എന്ന നിലയ്ക്ക് ഇവിടുത്തെ സുൽത്താൻ ബത്തേരിയിലും മാനന്തവാടിയും രാത്രികാലങ്ങൾ ഇപ്പോൾ ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ വന്യമൃഗശല്യം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് രോഗികളെ കൊണ്ടുപോകാൻ അധിക പ്രയാസമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമുക്കിവിടെ കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ് ഈ പ്രദേശത്തിൻ്റെ ആവശ്യം. വയനാട് വിഷൻ, പുൽപ്പള്ളി. ശബരിമലയിലെ സുപ്രീംകോടതി വിധിയോട് വിയോജിച്ചുകൊണ്ട് വൈത്തിരി ടൗണിൽ അയ്യപ്പ ഭക്തന്മാർ പ്രതിഷേധ മാർച്ച് നടത്തി. സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരും അടങ്ങുന്ന 100 അയ്യപ്പ ഭക്തജനങ്ങൾ മാർച്ചിൽ പങ്കെടുത്തു. വീണ്ടും പ്രധാന വാർത്തകൾ. ജില്ലയിൽ കനത്ത മഴയ്ക്ക് സാധ്യത. ബാണാസുര സാഗർ ഡാമിന്റെ ഷട്ടർ 10 സെന്റിമീറ്റർ ഉയർത്തി. ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശവുമായി ഡാം സുരക്ഷാ അതോറിറ്റി. വടക്കേ വയനാട്ടിൽ കനത്ത മഴയും ഇടിമിന്നലും. നിരവധി വീടുകളിൽ വെള്ളം കയറി. ഇടിമിന്നലിൽ കാപ്പിക്കളത്ത് വീടിന് തീപിടിച്ച് ഗൃഹോപകരണങ്ങൾ കത്തിനശിച്ചു. വാരാമ്പറ്റ കൊച്ചാറ കോളനിയിൽ മദ്യം കഴിച്ച് 3 പേർ മരിച്ച സംഭവം. മദ്യത്തിൽ വിഷാംശം കലർന്നതായി പ്രാഥമിക നിഗമനം. 2 പേർ പോലീസ് കസ്റ്റഡിയിൽ. കൊച്ചാറ കോളനിയിലും പരിസര പ്രദേശങ്ങളിലും അനധികൃത മദ്യവില്പന വ്യാപകമെന്ന് നാട്ടുകാർ. പ്രളയക്കെടുതി. ചെറുകിട വ്യവസായങ്ങൾക്ക് 6 കോടി രൂപയുടെ നഷ്ടം. സംരംഭകർക്ക് പലിശരഹിത വായ്പ അനുവദിക്കണമെന്ന് വ്യവസായികൾ. മേപ്പാടി കുടിവെള്ള പദ്ധതി. സ്ഥലമെടുപ്പ്, അഴിമതി ആരോപണ വിവാദം കൊഴുക്കുന്നു. പ്രദേശത്ത് ജനകീയ ആക്ഷൻ കമ്മിറ്റിയുടെ പേരിൽ പോസ്റ്ററുകൾ. KSRTC ബത്തേരി ഡിപ്പോയിലെ ക്യാൻറ്റീൻ അടച്ചുപൂട്ടിയിട്ട് 5 മാസം. ക്യാൻറ്റീൻ തുറക്കാത്തതിന് പിന്നിൽ സ്ഥാപിത താൽപര്യക്കാരെന്ന ആക്ഷേപം. വന്യജീവി സങ്കേതത്തിലെ മരം മുറിച്ച് ഹോം സ്റ്റേയിലേക്ക് പാലം നിർമ്മിച്ച സംഭവം. വനം വകുപ്പിന്റെ അന്വേഷണം ഇഴയുന്നു. DYFA ജില്ലാ സമ്മേളനം നാളെ വൈത്തിരിയിൽ തുടങ്ങും. സംസ്ഥാന സെക്രട്ടറി എം സുരാജ് MLA ഉദ്ഘാടനം ചെയ്യും. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.